ഹെയർ ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സിൽക്സ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ഹെയർസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് സ്കാൽപ്പിലുള്ള ഫൈവ് ആൽഫർ റിഡക്ടേഴ്സ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൽസിനെ ചുരുക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ചൊവ്വാഴ്ച കലാപം കത്തിപ്പെട്ടിരുന്ന പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ഷെയ്ഖ് ഹസീന രാഷ്ട്രീയ അഭയം തേടി ദില്ലിയിലെത്തി ബംഗ്ലാദേശ് വ്യോമസേനയുടെ സി നൂറ്റിമുപ്പത് വിമാനത്തിലാണ് ഷെയ്ഖ് ഹസീനയും സഹോദരി ഷെയ്ഖ് റഹാനയും എത്തിയത് ഇന്ത്യൻ എയർഫോഴ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് ഷെയ്ഖ് ഹസീനയെ സ്വീകരിച്ചു ദില്ലിയിൽ നിന്ന് ഇവർ ലണ്ടനിലേക്ക് പോകുമെന്നാണ് സൂചന ബംഗ്ലാദേശിൽ നിന്ന് രാജിവെച്ച് പലായനം ചെയ്ത് ഡൽഹിയിലെത്തിയ ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തി ഹസീന എത്തിയതിന് പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു ഹസീനയുമായി മോദി കൂടിക്കാഴ്ച നടത്തുമോ എന്നതിൽ വ്യക്തതയില്ല ബംഗ്ലാദേശിൽ സർക്കാർ വിരുദ്ധ കലാപത്തിൽ വ്യാപക അക്രമം കുൽനയിൽ അവാമി ലീഗ് നേതാവിനെ ജനക്കൂട്ടം അടിച്ചുകൊന്നു ഷേർപൂർ ജയിൽ തകർത്ത് അഞ്ഞൂറ് തടവുകാരെ മോചിപ്പിച്ച പ്രക്ഷോഭകർ നിരവധി സർക്കാർ ഓഫീസുകൾക്കും തീയിട്ടു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചുകയറിയ പ്രക്ഷോഭകർ വിലപിടിച്ചതെല്ലാം കൊള്ളയടിച്ചു ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും വീടുകൾ ജനക്കൂട്ടം കൊള്ളയടിച്ചു ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും ഹസീനയുടെ അച്ഛനുമായ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ പ്രതിമ ധാക്കയിൽ തകർത്തു അതേസമയം ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം ഉറപ്പാകും വരെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുമെന്ന് റിപ്പോർട്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികൾ സുരക്ഷിതമാണെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവരെ കരുതിയിരിക്കണമെന്നും അഭ്യൂഹങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പെട്രോ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി അടച്ചു അതിർത്തിയിലുള്ളവർക്ക് ബിഎസ്എഫ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആളുകളെ അതിർത്തിക്ക് അഞ്ഞൂറ് മീറ്റർ അകലെ തടഞ്ഞ് മടക്കി അയക്കുകയാണ് ബംഗ്ലാദേശിലേക്കുള്ള എല്ലാ ട്രെയിൻ സർവീസുകളും ഇന്ത്യൻ റെയിൽവേ നിർത്തിവെച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ധാക്കിയിലേക്കും അവിടെ നിന്നുള്ള മുഴുവൻ വിമാന സർവീസുകളും റദ്ദാക്കി എയർ ഇന്ത്യ ബംഗ്ലാദേശിൽ രൂപം കൊണ്ടിരിക്കുന്ന കലാപ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർവീസുകൾ അടിയന്തരമായി റദ്ദാക്കിയതെന്നും സാഹചര്യം തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിമാന കമ്പനി വ്യക്തമാക്കി ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ ആഗോളതലത്തിൽ ആദ്യമൂന്നിൽ ഇടം പിടിച്ച് ഇന്ത്യ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ വിവരം എക്സ് പോസ്റ്റിലൂടെ പങ്കുവച്ചത് മികച്ച പത്ത് കയറ്റുമതി രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനം നേടിയതായുള്ള ബിസിനസ് സ്റ്റാൻഡേർഡ് പത്രത്തിന്റെ ലേഖനവും അദ്ദേഹം പങ്കുവച്ചു ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയിൽ അതിയായ സന്തോഷം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും കാലങ്ങളിലും ഈ വേഗത തുടരാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കൂട്ടിച്ചേർത്തു വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവർക്കായി പുത്തുമലയിൽ കൂട്ടക്കുഴിമാടങ്ങൾ ഇരുന്നൂറ് കുഴിമാടങ്ങളാണ് ഇതിനായി തയ്യാറാക്കിയത് ഇരുപത്തിയേഴ് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇന്നലെ സംസ്കരിച്ചു വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്തിച്ചത് സർവമത പ്രാർത്ഥനയോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയത് ഓരോ ശരീരഭാഗങ്ങളെയും പരിഗണിച്ചാണ് സംസ്കാരം പൂർത്തിയാക്കിയത് വൈകുന്നേരം ആരംഭിച്ചത് വയനാട്ടിൽ സൈന്യം തീരുമാനിക്കും വരെ തിരച്ചിൽ തുടരണമെന്ന് മന്ത്രിസഭാ ഉപസമിതി തീരുമാനം ദുരന്ത ഭൂമിയായ മുണ്ടക്കൈയിലെ തിരച്ചിലിൽ സൈന്യം അന്തിമ തീരുമാനമെടുക്കട്ടെ എന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട് പുനരധിവാസത്തിനായി ബൃഹത് പാക്കേജ് തയ്യാറാക്കും ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കൂടുതൽ തുക പുനരധിവാസത്തിന് ഉറപ്പാക്കാൻ എൽ ത്രീ നിലയിലുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ വീണ്ടും ആവശ്യപ്പെടും സംസ്ഥാന സർക്കാരിനെതിരെ വയനാട് ദുരന്തത്തിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിനെതിരെ മറുപടിയുമായി റവന്യൂ മന്ത്രി കെ രാജൻ മനുഷ്യത്വരഹിതമായ പ്രസ്താവനയാണ് കേന്ദ്രമന്ത്രിയുടെതെന്നും ഇത്തരം ദുരന്തമുഖത്ത് നടത്തേണ്ട പ്രസ്താവന അല്ലെന്നും അനുചിത പ്രസ്താവന നടത്തുന്നവർ ആത്മപരിശോധന നടത്തണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ മാനസികാഘാതം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി നൂറ്റി ഇരുപത്തിയൊന്ന് പേരടങ്ങിയ പ്രത്യേക സംഘത്തിന് രൂപം നൽകി ദുരന്തബാധിതരെ കേൾക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയുമാണ് ഇവരുടെ ചുമതല മാനസിക സാമൂഹിക ഇടപെടലുകൾ ഊർജിതമാക്കി സാധാരണ നിലയിലേക്ക് ദുരന്ത ബാധിതരെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമം ആരോഗ്യവകുപ്പിന്റെ തിരിച്ചറിയൽ കാർഡുള്ളവർക്കാണ് സേവനത്തിന് അനുവാദമുള്ളത് പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനോട് ഇയേഴ്സ് ഓഫ് സിൽക്സ് വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി സർക്കാർ ജീവനക്കാരിൽ നിന്നും സാലറി ചലഞ്ച് എന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത് ഫെറ്റോ ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനാണ് സർക്കാരിന്റെ ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തത് ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളിൽ നിന്ന് തവണകളായി നൽകാൻ സർക്കാർ ഓപ്ഷൻ നൽകണമെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കെടുതികൾ അനുഭവിക്കുന്ന വയനാടിനെ കൈത്താങ്ങുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു കോടി രൂപ എം എ യൂസഫലി കൈമാറി ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായാണ് സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന സംഭാവനകളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്ന അന്വേഷണങ്ങൾക്ക് മറുപടി നൽകുന്നതിന് ധനവകുപ്പിൽ ഒരു താൽക്കാലിക പരാതി പരിഹാര സെൽ രൂപീകരിച്ച് സർക്കാർ ഉത്തരവിട്ടു ഉരുൾപൊട്ടലിൽ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ പതിനഞ്ച് കോടി രൂപ ചെലവഴിക്കുമെന്ന് ചെയർമാൻ കൊച്ചോസൈഫ് ചിറ്റിലപ്പള്ളി അറിയിച്ചു മറ്റ് സംഘടനകളുമായി ചേർന്ന് ഫൌണ്ടേഷൻ നിലവിൽ നടപ്പിലാക്കി വരുന്ന ഭവനദാന പദ്ധതികളിൽ ദുരന്തബാധിത മേഖലകളിൽ നിന്ന് ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് നൽകുന്ന തുകയ്ക്ക് പുറമെയാണ് ഈ സഹായങ്ങളെന്നും കൊച്ചോസൈഫ് ചിറ്റിലപ്പള്ളി അറിയിച്ചു മൂന്ന് മാസത്തെ റേഷൻ വ്യാപാരി കമ്മീഷൻ വിതരണത്തിനുള്ള മുൻകൂർ തുക അനുവദിച്ചു ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ കമ്മീഷൻ വിതരണത്തിന് കോടി രൂപയാണ് അനുവദിച്ചതെന്ന് ധനമന്ത്രി കെ എം ബാലഗോപാൽ അറിയിച്ചു കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട തൊണ്ണൂറ്റി കോടി രൂപ കുടിശ്ശികയായ സാഹചര്യത്തിലാണ് കമ്മീഷൻ വിതരണത്തിനുള്ള തുക മുൻകൂറായി ലഭ്യമാക്കുന്നത് എന്നും അദ്ദേഹം അറിയിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പേർക്കും അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു രോഗം സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ ആയ വെള്ളം ഉപയോഗിക്കുന്നവർ മുൻകരുതൽ എടുക്കണമെന്നും കെട്ടിക്കിടക്കുന്ന മലിനമായ വെള്ളത്തിൽ കുളിക്കരുതെന്നും നിർദ്ദേശം നൽകി കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങിയ പട്ടാമ്പി പാലം ഇന്നു മുതൽ തുറന്നുകൊടുക്കും നിബന്ധനകൾക്ക് വിധേയമായി വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഒരു സമയം ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രം കടത്തിവിടണമെന്നും പാലത്തിന് മുകളിൽ ആവശ്യമായ സുരക്ഷയും ഒരുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള യൂണിയൻ പ്രസിഡന്റായി കെ പി റിജിയെയും ജനറൽ സെക്രട്ടറിയായി സുരേഷ് എടപ്പാളിനെയും തിരഞ്ഞെടുത്തു ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ഫാഷൻ ഗോൾഡ് മുൻ ചെയർമാനും മുൻ എം എൽ എ എം സി കമ്രുദ്ദീൻറെയും കമ്പനി ഡയറക്ടർ ബോർഡംഗം ടി കെ പൂക്കോയ തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി കോടി രൂപയുടെ അതെ മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴെണ്ണം പിന്നെ ആദ്യ സീരീസിൽ നൂറ്റി എഴുപത് പേർക്ക് ഐഫോൺ ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി കെ എസ് എഫ് ഇ ഗാലക്സി ചിട്ടികൾ ശരീരഭാഗങ്ങൾ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളെ വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി തള്ളി കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പത്തി ചിഹ്നത്തെ ലക്ഷ്യം വെച്ചുള്ള ഹർജിയാണിതെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളിയത് ഇത്തരം ഹർജിയിൽ ഇടപെടാനാകില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ദില്ലി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചില്ല വിചാരണ കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശം നൽകി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ലെന്നും കോടതി വിലയിരുത്തി ലൌ ജിഹാദ് കേസിലെ പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമനിർമ്മാണത്തിന് നടപടി തുടങ്ങിയെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞു ഗുവാഹത്തിയിൽ നടന്ന ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാകില്ലെന്ന് ആം ആദ്മി പാർട്ടി മുംബൈ മേഖലയിലെ മുപ്പത്തി സീറ്റിലും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് പ്രീതി ശർമ്മ പറഞ്ഞു ഇന്ത്യാ സഖ്യം തലത്തിലാണ് എന്ന് വ്യക്തമാക്കിയാണ് മഹാവികാസ് അഘാഡിയുടെ ഭാഗമാകാൻ ഇല്ലെന്ന് പാർട്ടി അറിയിച്ചിട്ടുള്ളത് ലക്നൌവിൽ ഒഴിവാക്കണമെന്ന് അധികൃതർ കൽക്കരി ഉപയോഗിച്ചുള്ള തന്തൂരി അടുപ്പുകൾക്ക് പകരം വാതകത്തിൽ പ്രവർത്തിക്കുന്നവയിലേക്ക് മാറാൻ ലക്നൌ സിറ്റി സിവിൽ ബോഡി നിർദ്ദേശിച്ചു ഉത്തർപ്രദേശ് തലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം തടയാനാണ് നടപടിയെന്നാണ് വിശദീകരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഇന്ന് ഫിലാഡൽഫിയയിൽ നടക്കാനിരിക്കുന്ന കമല ഹാരിസിന്റെ പ്രചാരണ റാലിക്കു മുമ്പ് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് കരുതുന്നത് പെൻസിൽവേനിയ ഗവർണർ ജോൺ ഷെപ്പിറോ അരിസോണ സെനറ്ററും മുൻ നാസ ബഹിരാകാശ യാത്രികരുമായ മാർക്ക് കെല്ലി എന്നിവരിൽ ഒരാൾക്കാണ് ഏവരും സാധ്യത കൽപ്പിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടാനുള്ള മത്സരത്തിൽ നിരാശപ്പെടുത്തി ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ലക്ഷ്യസൻ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് വെങ്കല മെഡൽ പോരാട്ടത്തിൽ മലേഷ്യയുടെ ലീസി ജെയ്ക്കെതിരെ ആദ്യ ഗെയിം ആധികാരികമായി സ്വന്തമാക്കിയ ശേഷം പിന്നീടുള്ള രണ്ട് ഗെയിമുകളും നഷ്ടപ്പെടുത്തി ഇന്ത്യൻ താരം മത്സരം കൈവിടുകയായിരുന്നു പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ സ്കീറ്റ് മിക്സഡ് ടീം ഇനത്തിലും ഇന്ത്യക്ക് മെഡൽ നഷ്ടം ഇന്നലെ നടന്ന വെങ്കല മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യൻ ജോഡികളായ മഹേഷ് ചൌഹാനും ആനന്ദ്ജീത് സിംഗും ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെടുകയായിരുന്നു പാരീസ് ഒളിമ്പിക്സിലെ വനിതാ ഗുസ്തി അറുപത്തെട്ട് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഷ ദഹിയ പുറത്ത് ക്വാർട്ടറിൽ ഉത്തരകൊറിയയുടെ സോൾഗം പാക്കിനെതിരെ എട്ട് രണ്ടിനെ മുന്നിട്ട് നിന്ന ശേഷം കൈവിരലിനും തോളലിനും പരിക്കേറ്റതിനെ തുടർന്നാണ് ഇന്ത്യൻ താരം എട്ട് പത്തിന് മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്നലെ തന്നെ നടന്ന പ്രീ ക്വാർട്ടറിൽ യുക്രൈൻ താരം ടെറ്റിയാന ബ്രിഷ്കോയ്ക്കെ തോൽപ്പിച്ചാണ് ദഹിയ ക്വാർട്ടറിലെത്തിയത് ഒരു വേള ഒന്നേ നാല് എന്ന നിലയിൽ പിന്നിലായിരുന്ന നിഷ ദിയ ആറ് നാലിനെ അവിശ്വസനീയമായി തിരിച്ചെത്തി ക്വാർട്ടറിലേക്ക് കടക്കുകയായിരുന്നു ടേബിൾ ടെന്നീസിൽ വനിതകളുടെ ടീമിനത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ പ്രവേശിച്ചതാണ് പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഇന്നലത്തെ ഏക ആശ്വാസ പ്രകടനം പ്രീ ക്വാർട്ടറിൽ സൂപ്പർ താരം മണിക ബത്ര ശ്രീജ അഗുല അർച്ചന കാമത് എന്നിവരടങ്ങുന്ന സംഘമാണ് ലോക നാലാം സീഡായ റൊമാനിയയെ തോൽപ്പിച്ച് അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചത് ആദ്യമായാണ് ടേബിൾ ടെന്നീസിൽ ഇന്ത്യ വനിതാ ടീം ക്വാർട്ടറിൽ പ്രവേശിക്കുന്നത് രണ്ട് മത്സരങ്ങൾ തൂത്തുവാരിയ മണിക പത്രയുടെ ഐതിഹാസിക പ്രകടനത്തിലാണ് ഇന്ത്യൻ വനിതകളുടെ കുതിപ്പ് പാരീസ് ഒളിമ്പിക്സിലെ ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് കരുത്തരായ ജർമ്മനിയെ നേരിടും ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ പോരാട്ടത്തിൽ ജർമ്മനിയെ വീഴ്ത്തിയാണ് ഇന്ത്യ നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടിയത് ഇന്ന് രാത്രി പത്ത് മുപ്പതിനാണ് ഇന്ത്യ ജർമ്മനി സെമി പോരാട്ടം ടെലിവിഷനിൽ സ്പോർട്സ് എയ്റ്റീൻ നെറ്റ്വർക്കിലും ജിയോ സിനിമയിലും മത്സരം തത്സമയം കാണാനാകും ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ വിരൽ പത്മനാഭൻസ്